നമസ്കാരം എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒക്ടോബർ 27 ദിവസഫലമാണ്. ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രം ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീതമായ അനുഭവങ്ങൾ വന്നു ചേരാം. സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. ബന്ധുജനങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. പുത്രപൗത്രാദികളുടെ ആഗമനം മാനസികമായ സന്തോഷത്തിന് വഴിയൊരുക്കുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതി അല്പം മോശമായിരിക്കും. പഴയകാല സുഹൃത്തുക്കളെയും മറ്റും കണ്ടുമുട്ടുവാനുള്ള സാഹചര്യം സംജാതമാകുന്നതായിരിക്കും. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. സ്വപ്ന സാക്ഷാത്കാരത്താൽ വളരെയധികം മാനസിക സന്തോഷം ഉണ്ടാവുകയും അതേപോലെ തന്നെ മുടങ്ങിക്കിടന്ന പല പ്രോജക്റ്റുകളും പുനരാരംഭിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. സാമ്പത്തികമായ ചെലവ് വർദ്ധിക്കുന്നതിനാൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നതായിരിക്കും. ചിന്തിച്ച് യുക്തിപൂർവം പ്രവർത്തിക്കുവാൻ തീരുമാനമെടുക്കുന്നതായിരിക്കും. അടുത്തതായി മകേരം നക്ഷത്രമാണ്. മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പുതിയ ഗൃഹം വാങ്ങിക്കുവാനോ പഴയ ഗൃഹം പുതുക്കിപ്പണിയുവാനുമുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. തൃപ്തിയായ വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും. പുതിയ ശൈലികൾ ജോലിസ്ഥലത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പ്രശസ്ത സേവനത്തിനുള്ള അംഗീകാരവും മറ്റും ലഭിക്കും. അടുത്തതായി പുണർ നക്ഷത്രമാണ്. ആർഭാടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിരിക്കും. വിദേശ യാത്ര കാത്തിരിക്കുന്നവർക്ക് ശുഭവാർത്ത കേൾക്കുവാൻ ഇടവരും. ആഗ്രഹങ്ങൾ സാധിക്കുന്നതായിരിക്കും. അടുത്തതായി പൂയം നക്ഷത്രമാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുന്നതായിരിക്കും. യാത്രാ ക്ലേശം അനുഭവത്തിൽ വരാം. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം ആശങ്ക ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി മകം നക്ഷത്രമാണ്. പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ട്. വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഗൃഹത്തിൽ പല മംഗളകർമ്മങ്ങളും അതുപോലെ തന്നെ ശുഭവാർത്തകളും കേൾക്കുവാൻ ഇടവരുന്നതായിരിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. പുതിയ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുന്നതായിരിക്കും. ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കും. മുതിർന്നവരുമായുള്ള സംഭാഷണത്തിലും മറ്റും വളരെയധികം ആശയവിനിമയം നടത്തുകയും അതുമൂലം പല കാര്യങ്ങളിലും വിജയിക്കുവാൻ കഴിയുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തതായി ഉത്തരം നക്ഷത്രമാണ്. ശുഭസൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതായിരിക്കും. മാനസികമായ സന്തോഷം അനുഭവത്തിൽ വരുന്നതായിരിക്കും. വ്യവസ്ഥകൾ പാലിക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. വളരെ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സന്നദ്ധനാകുന്നതായിരിക്കും. പ്രതികൂലമായ പല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനും കഴിയുന്നതാണ്. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. കുടുംബത്തിൽ വളരെയധികം സ്വസ്ഥതയും അതേപോലെ തന്നെ സമാധാനവും ഉണ്ടാകുന്നതായിരിക്കും. ബന്ധുക്കളുടെ അപ്രതീക്ഷിതമായ വരവ് ഗൃഹത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാകുന്നതായിരിക്കും. ഇഷ്ടഭക്ഷണ സമൃദ്ധിയും കാര്യസാധ്യവും അനുഭവത്തിൽ വരാം. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. വളരെയധികം പരിശ്രമം ചെയ്യുന്നതിനാൽ വിജയം കൂടെ തന്നെ ഉണ്ടാകും. ആശ്രയിച്ചിരിക്കുന്നവർക്ക് വിദഗ്ധ നിർദ്ദേശവും മറ്റും നൽകുവാനുള്ള സാഹചര്യം വന്നു ചേരും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. അമിതമായ സാമ്പത്തിക ക്രയവിക്രയം ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെയധികം നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുവാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. അനാവശ്യ ചിലവുകൾക്ക് നിയന്ത്രണം വരുത്തണം. സാമ്പത്തികമായ പ്രതിസന്ധികളെ മറികടക്കുവാൻ സാധിക്കും. രാത്രികാലങ്ങളിലുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. നിങ്ങളുടെ പല ആശയങ്ങളും യാഥാർത്ഥ്യമാകും. കൂടാതെ പല ചുമതലകളും നിങ്ങളിൽ അർപ്പിക്കപ്പെടും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി പൂരടം നക്ഷത്രമാണ്. സഹോദരങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വാക്കും പ്രവൃത്തിയും ഒരേപോലെ സഫലമാകുന്നതായിരിക്കും. അധികാരപരിധി വളരെയധികം വർദ്ധിക്കും.
അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. പല പ്രകാരത്തിലുള്ള വരുമാന വർധന ഉണ്ടാകുന്നതായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നതായിരിക്കും. അടുത്തതായി അവിട്ട നക്ഷത്രമാണ്. വിദഗ്ധ ഉപദേശം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതെല്ലാം വിജയിക്കുന്നതായിരിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ പൊതുവിൽ സന്തോഷം, സമാധാനം എന്നിവ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. അടുത്തതായി ചതയ നക്ഷത്രമാണ്. സാഹസികമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. ആത്മവിശ്വാസത്താൽ പുതിയ ചുമതലകൾ ഏറ്റെടുക്കും. വരുമാനമാർഗം പുതുതായി തുറന്നു കിട്ടും. അടുത്തതായി പുരൂരുടെ നക്ഷത്രമാണ്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതായിരിക്കും. നഷ്ടപ്പെട്ട ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കും. ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കുന്നതാണ്. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. വാക്കുകൾ രൂക്ഷമാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ ആർജവം ഉണ്ടാകണം. ചെലവ് വർദ്ധിക്കുന്നതായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. സാമ്പത്തികമായ ബാധ്യതകൾ ഏറെക്കുറെ തീർക്കാനാകും. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.